നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ജ്യോതിഷവും ജീവിതവുമായി അഭേദ്യമായ ബന്ധമുണ്ടല്ലോ. അപ്പോൾ അതുപോലെ നമ്മുടെ സമൂഹത്തിൽ ഈ ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് ഒത്തിരി സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ സംശയങ്ങൾക്കൊരു നിവൃത്തി ഉണ്ടാക്കുന്നതിനും അതുപോലെ പ്രണവമലയിലെ വിശേഷങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുന്നതിനുമായി നമ്മോടൊപ്പമുള്ളത് പ്രശസ്ത ജ്യോതിഷാചാര്യൻ ശ്രീ കെ വി സുഭാഷ് തന്ത്രി അവർ. അദ്ദേഹത്തെ നമുക്ക് പ്രണവത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം മേഡം. രാശിയിലെ ശനിമാറ്റം ഒന്ന് വിശദീകരിക്കാമോ? അശ്വതി ഭരണി കാർത്തിക കാലം ചേർന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളാണ് മേടൻ രാശിയിലുള്ളത്. 2022 ഏപ്രിൽ 29 ശനി മകരൻ രാശിയിൽ നിന്ന് കുംഭൻ രാശിയിലേക്ക് അതിജാരത്തിൽ സഞ്ചരിക്കുമ്പോൾ 32 വയസ്സ് മുതൽ 48 വയസ്സ് വരെയുള്ളവർക്കും മേടം ലഗ്നമായി വരുന്നവർക്കുമാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുക. നമുക്ക് ഒരു ലഗ്നം കറക്റ്റ് ചെയ്യുമ്പോൾ ആ ലഗ്നത്തിലേക്ക് വ്യാഴത്തിൻ്റെ ശനിയുടെ ഗുളികൻ്റെ ഇങ്ങനെ 3-2 ബന്ധം വന്നാൽ മാത്രമേ നമുക്ക് ഒരു ജാതകം അംഗീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ 32 വയസ്സ് മുതൽ 48 വയസ്സ് വരെയാണ് നക്ഷത്രം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. അല്ല, അതുവരേക്കും ലഗ്നമായിരിക്കും. പശ്വതി ഭരണി കാർത്തിക കാലം ചേർന്ന രണ്ടേകാല നക്ഷത്രക്കാർക്ക് ശനി 11 വരുന്നത്. 11 സർവാഭീഷ്ടത്തിൽ ശനി 3, 6, 8, 11 ഭാവങ്ങളിൽ നിൽക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഗുണങ്ങൾ ഒരു ആളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അപ്പോൾ മേടൻ രാശിയിലേക്ക് രാഹു വന്നിരിക്കുകയാണ്. അപ്പോൾ രാഹു ഏത് മാറ്റം മേടൻ രാശി നക്ഷത്രങ്ങളായ അശ്വതി ഭരണി കാർത്തിക കാലം ചേർന്ന രണ്ടേകാല നക്ഷത്രക്കാർക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കും. പക്ഷേ ഇവിടെ വ്യാഴമാറ്റവും ശനി മാറ്റവും ഏറ്റവും കൂടുതൽ ഗുണകാരകരായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ മേടൻ രാശിക്കാർക്ക് വിവാഹത്തിന് അനുയോജ്യമായ കാലഘട്ടം, ഭൂമി വാങ്ങുന്നതിന്, ഭവന നിർമ്മാണത്തിന്, വിദേശ ജോലികൾക്ക്, ജോലിയിൽ പ്രൊമോഷൻ ലഭിക്കുന്ന എല്ലാത്തിനും വളരെ വളരെ ഗുണകരമായ ഒരു ശനി മാറ്റം കൂടിയാണ്. അപ്പോൾ ഇവിടെ രാഹുമാറ്റമാണ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ആ രാഹുമാറ്റ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടി നമുക്ക് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും എത്തി അവിടെ ദർശനം നടത്തിയാൽ മാത്രം മതിയാകും. ഒരു നിവൃത്തിയുമില്ലായെങ്കിൽ പോലും നിങ്ങളുടെ ഭവനങ്ങളിലുണ്ടാകുന്ന പച്ചപ്പളാവില, വാഴയില, അടയ്ക്കാമര പൂക്കുല, വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി, പൂജാപുഷ്പങ്ങൾ, വേറ്റിൽ അടയ്ക്ക, മുക്കുറ്റി കറുക, കൂവളയില ഇത്യാദി ദ്രവ്യങ്ങൾ സ്വയമേവ നിങ്ങൾക്ക് നിലവറയ്ക്കകത്ത് ഭഗവാന്റെ തിരുമുമ്പിൽ സമർപ്പണം നടത്താം. അങ്ങനെ സമർപ്പണം നടത്തി വഴിപാട് ചെയ്യുമ്പോൾ തന്നെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. ആ വലിയ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമുക്ക് ജീവിതത്തിൽ മുന്നേറ്റം നടത്തുവാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഓരോ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നത്. ഇവിടെ ഭഗവാന്റെ തിരുസന്നിധിയിൽ അരിപ്പറ, നെൽപ്പറ, നാണയപ്പറ, മഞ്ഞൾപ്പറ ഇത്യാദി പറകൾ നിറയ്ക്കാം. അതേപോലെ തന്നെ ജലാഭിഷേകം, പനിനീരാഭിഷേകം, ഇളനീരാഭിഷേകം, മഞ്ഞൾപ്പൊടി അഭിഷേകം, എണ്ണ അഭിഷേകം, നിങ്ങളുള്ള അഭിഷേകങ്ങൾ നടത്താം. ഭഗവാൻ ആടിയ ശിഷ്ടം മഞ്ഞൾപ്പൊടിയും എണ്ണയും ത്വക്ക് രോഗങ്ങൾക്ക് പുരട്ടിയാൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു കാണുവാൻ സാധിക്കും. അങ്ങനെ ഓരോ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ സമ്പൂർണ്ണ വിജയം നേടുവാൻ സാധിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇവിടെ 22 ക്ഷേത്ര സങ്കേതങ്ങളാണ് ഇരിക്കുന്നത്. 22 ക്ഷേത്രങ്ങളിലും നാളികേരം മുട്ടിറക്കൽ വഴിപാട് നടത്തിയാൽ തന്നെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ 18 എണ്ണ ദീപങ്ങൾ കൊളുത്താം, 18 എണ്ണ ദീപങ്ങൾ കൊളുത്താം, 18 നെയ് ദീപങ്ങൾ കൊളുത്താം. 5, 10, 15, 25, 51, 101 ഈ രീതിയിൽ സമർപ്പണം നടത്താം. അതുകൂടാതെ കളമെഴുത്തും പാട്ടും നടത്തി ജീവിത സമൃദ്ധിയിലേക്ക് എത്തുവാൻ സാധിക്കും. അതുപോലെ ഭഗവാന്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ മറ്റ് 21 ക്ഷേത്രങ്ങളുണ്ട്. 21 ക്ഷേത്രങ്ങളിൽ 8 ഗണപതി ക്ഷേത്രങ്ങളുണ്ട്. 8 ഗണപതി ക്ഷേത്രങ്ങളിലും സാധാ ഗണപതി ഹോമം, 21 ഗണപതി ഹോമം, 108 ഗണപതി ഹോമം, ഇങ്ങനെയുള്ള ഗണപതി ഹോമങ്ങൾ നടത്താം. ദുർഗാദേവിക്ക് വരദാക്ഷായണി അർച്ചന നടത്താം. ഇപ്പോൾ ദമ്പതികൾ തമ്മിൽ കലഹിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ വരദാക്ഷായണി അർച്ചന നടത്തുകയാണെങ്കിൽ അത് 21 അല്ലെങ്കിൽ 16 അല്ലെങ്കിൽ 108 ഈ രീതിയിൽ നടത്താം. ചണ്ഡികാഹോമം നടത്താം. ഇപ്പോൾ ദമ്പതികൾ തമ്മിലുള്ള കലഹമെല്ലാം ഒഴിവാക്കുന്നതിന് ദുർഗാദേവിയുടെ തിരുമുമ്പിൽ ചണ്ഡികാഹോമം നടത്തിയാൽ വളരെ വളരെ ഗുണകരമായിരിക്കും എന്ന യാഥാർത്ഥ്യം കൂടി അറിയുക. അതേപോലെ മഹാവിഷ്ണു ഭഗവാനോട് മഹാവിഷ്ണു ഭഗവാന് ദക്ഷിണ സമർപ്പിച്ച് സമ്പൂർണ്ണ ചുറ്റുവിളക്കോടിന് പൂജ നടത്താം. 21 അല്ലെങ്കിൽ 108 താമരമുട്ട് വെണ്ണയിൻമുക്കിയുള്ള സുദർശന ഹോമം നടത്തുമ്പോൾ വ്യാഴമാറ്റ ദുരിതങ്ങളുള്ളവർ കൂടി വളരെ പ്രയോജനമാകും. അതേപോലെ തന്നെയാണ് ശ്രീകൃഷ്ണന് 21 താമരമുട്ട് വെണ്ണയിൻമുക്കിയുള്ള സുദർശന ഹോമം നടത്തുകയാണെങ്കിൽ, 108 താമരമുട്ട് വെണ്ണയിൻമുക്കിയുള്ള സുദർശന ഹോമം നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് പഠനത്തിൽ ഉന്നതി ഉണ്ടാകുന്നത് കാണുവാൻ സാധിക്കും. ശനീശ്വരന് സമ്പൂർണ്ണ ദക്ഷിണ സമർപ്പിച്ചുള്ള പൂജയും അതേപോലെ എണ്ണഹോമവും എണ്ണ അഭിഷേകവും നീരാഞ്ജന വഴിപാടുകൾ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന വഴിപാടുകളെല്ലാം നടത്തുമ്പോൾ ജീവിതത്തിൽ വലിയ സമൃദ്ധി തന്നെ ഉണ്ടാകുന്നത് കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെയാണ് ഭദ്രകാളിക്ക്, ഉഗ്രപ്രതാപത്തിലുള്ള ഭദ്രകാളിക്ക് ഞണം നിവേദ്യം നടത്തുമ്പോൾ നിങ്ങളുടെ ഭൂമിയുടെ വിൽപ്പന നടക്കുന്നത് കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെയാണ് പ്രത്യങ്കിരി ഹോമം, ശൂലിനി ഹോമം, വാരാഹി വാർത്താളി ഹോമം, ദാരിക നിഗ്രഹോമം, ഇങ്ങനെയുള്ള ഹോമക്രിയാദികൾ നടത്തുവാൻ സാധിക്കും. 12 പാത്രം വലിയ ഗുരുതി വാദ്യമേളങ്ങളോടുകൂടി തർപ്പണം നടത്തുമ്പോൾ പോലും ജീവിതത്തിലുണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ, ഇങ്ങനെ ഓരോ മാറ്റങ്ങളും
ഓരോ മനുഷ്യന്റെ ജീവിതത്തിൽ ജ്യോതിഷവുമായുള്ള ബന്ധം എപ്പോഴും കാണിച്ചുകൊണ്ട് തന്നെയാണ് പ്രണവമലയിലെ ദേവതാദികൾ നിലകൊള്ളുന്നത് എന്നുകൂടി അറിയുക. അതേപോലെ തന്നെ ഹരിഹരപുത്രൻ അയ്യപ്പസ്വാമിയുണ്ട്. അയ്യപ്പസ്വാമിക്ക് നെയ്ഹോമം നടത്തുകയാണെങ്കിൽ ഡിപ്രഷനെല്ലാം വഴിമാറിപ്പോകുന്നതും ദേഷ്യഭാവങ്ങൾ ഒഴിവാകുന്നതും കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ ആണ്ടിപ്പണ്ടാര തിരുസ്വരൂപത്തിന് പഞ്ചാമൃത ഹോമം നടത്താം, പഞ്ചാമൃത അഭിഷേകം നടത്താം. ഭൂമിയുടെ ലഭ്യത നിങ്ങളിലേക്ക് ഓടിയെത്തുന്നത് കാണുവാൻ സാധിക്കും. ദേവദേവൻ മഹാദേവന് 108 ജലധാര വാദ്യമേളങ്ങളോടുകൂടി തർപ്പണം നടത്തുമ്പോൾ രോഗദുരിതങ്ങൾ നമ്മളുടെ ഭവനങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നത് കാണുവാൻ സാധിക്കും. അതുകൂടാതെ പിതൃ നമസ്കാരം നിങ്ങൾക്ക് ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നും ഏത് ജാതി മതത്തിലുള്ളവർക്കായാലും നടത്തുവാൻ സാധിക്കും. ആഞ്ജനേയ സ്വാമിക്ക് ചണ ഹോമം നടത്തുകയാണെങ്കിൽ ഭഗവാൻ തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് പ്രൊട്ടക്ഷനായി വരുന്നത് കാണുവാൻ സാധിക്കും. 3 മുഴം മഞ്ഞ ജമന്തിപ്പൂ മാല ചാർത്തി ഓരോ ദിവസം 3 ദിവസം ഓരോ ആപ്പിൾ നിവേദ്യം നടത്തുമ്പോൾ തന്നെ ഭഗവാൻ ഹനുമാൻ സ്വാമി നിങ്ങൾക്ക് സഹായസ്ഥാനത്ത് വരുന്നു. അതോടൊപ്പം ചണക് ഹോമം കൂടി നടത്തുകയാണെങ്കിൽ സദാ ജാഗരൂകനായിക്കൊണ്ട് നിങ്ങൾക്ക് പ്രൊട്ടക്ഷനായി തന്നെ ഹനുമാൻ സ്വാമി വരുന്നത് കാണുവാൻ സാധിക്കും. അതിനുവേണ്ടി തന്നെ ഭഗവാന്റെ മന്ത്രമായ ധ്യാനമന്ത്രം ഓം സംസം ശ്രീ ഹനുമാൻ വായുസൂനുവേ സകല ഉപദ്രവം കാലവിനാശായേ സ്വാഹ. ഈ മന്ത്രം 16 പ്രാവശ്യം രാവിലെ ജപിച്ചാൽ മതിയാകും. മന്ത്രജപത്തിന് മുമ്പ് ഓം നമോ ഭഗവതേ ഓം എന്നുകൂടി ചേർക്കുന്നത് വളരെ വളരെ നന്നായിരിക്കും. ഇതോടൊപ്പം ഒരു അനുഭവസാക്ഷ്യം വീഡിയോ കൂടി വയ്ക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഞാനീ പറയുന്ന മഹത്തായ മഹനീയമായ ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കുന്നതിന് ഓൺലൈൻ പുതിയ ബാച്ചുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക. നമസ്കാരം, ഞാൻ മീര, തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഞാൻ സുഭാഷ് സാറിൻ്റെ ഒരു ശിഷ്യയാണ്. മുൻപ് പൂജാപരിഹാരങ്ങൾ കഴിഞ്ഞ ഒരു വ്യക്തിയും കൂടെയാണ്. ഇപ്പോൾ സുഭാഷ് സാറിൻ്റെ കീഴിൽ ജ്യോതിഷവും പൂജാപഠനവും ആരംഭിച്ച് വീടുകൾ പോയി ചെയ്യുന്നതിനും ഭഗവതി സ്വയം ഗണപതി ഹോമം വീടുകൾ പോയി ചെയ്യുന്നതിനും ക്ഷേത്രത്തിലുള്ള പൂജകൾ ചെയ്യുന്നതിനും എല്ലാം ഞങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സമൂഹത്തിൽ വലിയൊരു മാറ്റമാണ് ഇതിലൂടെ കൂടുതലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കഷ്ടപ്പാടിലൂടെയും ദുരിതത്തിലൂടെയും നീങ്ങിക്കൊണ്ടിരിക്കുന്ന പല കുടുംബങ്ങൾക്കും ഇതൊരു സഹായമായി തീരണമെന്നാണ് ഞങ്ങൾ മനസ്സറിഞ്ഞ് ആഗ്രഹിക്കുന്നതും ശ്രമിക്കുന്നതും. ഇതിനുവേണ്ടി സുഭാഷ് സാർ ഇതിന് വേണ്ടി ഒരുപാട് പ്രയത്നങ്ങൾ ചെയ്യുന്നു. അതിനൊപ്പം ഞങ്ങൾ ഒരുപാട് വിദ്യാർത്ഥികൾ കൂടെ നിന്നുകൊണ്ട് സാറിനെ സഹായിക്കാനും നല്ല രീതിയിൽ പഠിച്ചെടുത്ത് അത് മറ്റുള്ളവർക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള ഒരു വഴിയാക്കി മാറ്റുന്നതിനും ഞങ്ങൾ പ്രയത്നിക്കുന്നുണ്ട്. ഇനി തുടർന്നും പ്രയത്നിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ വ്യക്തികളും നല്ല രീതിയിൽ സാറ് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുകയും പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് പഠിച്ചെടുക്കണമെന്നും പഠിച്ച് ലോകത്തിലും മറ്റുള്ള നമ്മുടെ ഇടയിൽ വരുന്ന നമ്മുടെ അടുത്ത് വരുന്ന വ്യക്തികൾക്കും ഒരു സഹായമായി നല്ലൊരു ജീവിതത്തിനായിട്ട് നല്ലൊരു സഹായമായി തീരണമെന്നും ആണ് എനിക്ക് പറയാനുള്ളത്. ഇന്നത്തെ പ്രണവം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം ടു ദി പ്രൊഡ്യൂസർ, ലേഡീസ് അവർ, കൗമുദി TV, പേട്ട, തിരുവനന്തപുരം. നന്ദി, നമസ്കാരം.